ഞാൻ ഗുണ്ടായി തീർന്നതിന്റെ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ വ്യവസ്ഥിതിയാണ് അതിന് കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു 20 ലക്ഷം പറ്റിച്ചു പോകാനാ അവനോട് കാശ് ചോദിക്കാൻ ചെന്നപ്പോ അവൻ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടാവുന്ന വഴി എന്താണെന്ന് ചോദിക്കണമെന്നാണ് പറഞ്ഞത് എന്റെ അച്ഛനോട്. ഇത് പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, അടിക്കാനും ഇടിക്കാനും പിടിക്കാനും ഒന്നും പറ്റില്ല, ന്യായമായിട്ട് അവനോട് സംസാരിച്ചു നോക്കാം, എന്നിട്ട് അവൻ ഒത്തുതീർപ്പിന് വരികയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ കാശ് നിങ്ങളല്ലേ നോക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമാണ് അവിടെ നിന്ന്. അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്ക്, കേസ് കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് അവനെ അറസ്റ്റ് ചെയ്യാം, അതിനുള്ള നടപടി എന്താണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു. കേസിന്റെ കാര്യത്തിന് ചെന്നപ്പോ പറഞ്ഞു എന്താണെന്നറിയോ, ഇത് ആ കാശ് 20 ലക്ഷം ഇങ്ങോട്ട് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ അവനൊരു 3 വർഷം കാലം ചിലപ്പോൾ ജയിലിലെങ്ങാനും ഇടും, അതോടുകൂടെ പരിപാടി അങ്ങോട്ട് തീരും, നിങ്ങളുടെ കാശൊക്കെ അവിടെ തീരും. പിന്നെ ആ ജയിലിൽ കിടക്കണ കാലയളവിൽ നിങ്ങളുടെ അച്ഛൻ തന്നെ ആ ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞു ആ കിടക്കണ കുണ്ടക്ക്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഈ ഒരു സാഹചര്യത്തിൽ എന്നെ പോലുള്ള ഒരാള് 24 വയസ്സാണ് എനിക്ക്, ഞാൻ അവന്റെ 2 കാലം അങ്ങോട്ട് വെട്ടി തൂക്കി കളയാണ് ചെയ്തത്, എങ്ങനെയാണ് ഞാൻ ഒരു ഗുണ്ടാവാതിരിക്കണത്? ഈ ഒരു സാഹചര്യമാണ് ഇവിടെ മാറേണ്ടതെന്ന് പറയാം. പക്ഷേ ഇപ്പൊ ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിരിക്കുന്നതിന് പല കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ യഥാർത്ഥത്തിലുള്ള ഗുണ്ടകൾ എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ള വടിവാളെടുത്ത് വീശി വെട്ടുന്ന ആളുകളല്ല, അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്നവരാണ്. അതെപ്പോഴും മനസ്സിലാക്കണം, ആ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇവിടെ വൈറ്റ് കോളർ ഇട്ട് നടക്കുന്ന പല ആളുകളും വമ്പൻ ഗുണ്ടകളാണ്. അത് എല്ലാ മേഖലയിലും ഉണ്ട്, ബിസിനസ് മേഖലയിലുണ്ട്, രാഷ്ട്രീയ മേഖലയിലും, എല്ലാ മേഖലയിലും ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ഞങ്ങളെ പോലുള്ള പാവങ്ങളെ കൊണ്ട് ഈ പണി ചെയ്യിക്കണത്. ഗുണ്ട ഗുണ്ട എന്ന് പറയുമ്പോ ഇതിന്റെ ഈ ഗുണ്ടായസിൽ നടക്കുന്ന ആളുകൾ മാത്രമാണ് ഗുണ്ടകളെന്ന് വിചാരിക്കുന്നില്ല, നാട് മുഴുവൻ ഗുണ്ടകളാണ്. ഇവിടുത്തെ ബിസിനസ് നിലനിൽക്കാൻ ഇത്തരത്തെ ആളുകളെ ആവശ്യമാണ് ഇവിടെ. പിന്നെ എങ്ങനെയാണ് ഒരു ഈ പുതിയ തലമുറയിലുള്ള ആളുകൾ ഇത്തരം സാഹചര്യം ജീവിത അനുഭവങ്ങളുള്ള ഒരുത്തൻ എന്തുകൊണ്ട് ഇതിൽ ഇറങ്ങാതിരിക്കില്ല എനിക്ക് പറയാനുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു അനുഭവം, ഞാനിന്ന് തിരിച്ചു വരാനുള്ള ഒരു കാര്യം, എൻ്റെ മകൾക്ക് അഡ്മിഷന് വേണ്ടി പോയ സമയത്ത് അവളെന്നോട് കരഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ അച്ഛന് ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്യണത്, അവരുടെ മക്കളൊക്കെ ഇവിടെ അന്തസ്സായിട്ട് പഠിക്കാണ്ട് അച്ഛന്റെ മകളെ ഇവിടെ ചേർക്കൂല, അവർക്ക് ഗുണ്ടയുടെ മകളാണെന്ന് പറഞ്ഞ തന്നെ ഒഴിവാക്കിയിട്ട് പറയും. ഈ ഒറ്റക്കാര്യമാണ് എന്നെ മനസ്സിനെ മാറ്റി പറഞ്ഞത്. ഞാൻ ഈ സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ മാറി സഞ്ചരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചത്. ഞാൻ ഒരുപാട് വായിച്ച് ഒരുപാട് ചർച്ചകൾക്ക് പങ്കെടുത്ത് ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ട് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കാൻ ഇപ്പൊ ഞാൻ ഏതാണ്ട് ഒരു നല്ല ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു സാഹചര്യത്തിൽ മാറി വരുന്ന എന്നെ പോലുള്ള ഗുണ്ടകളെ പോലും ഇവിടെ ഇപ്പോഴും ഗുണ്ട എന്ന് മാത്രം തന്നെയാണ് വിളിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ഇത് മാത്രം പറയാനുള്ളൂ എന്റെ അഭിപ്രായത്തിൽ. ഇവിടെ ഒരാൾ ഗുണ്ടയാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ സമൂഹം തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ പറയരുത്, അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഗുണ്ടകളായിട്ട് മാറണ്ടേ? എല്ലാവരും ഗുണ്ടകളാണ്, അത് എന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ഗുണ്ടകളാണ്. ഇപ്പൊ നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ല, നിങ്ങൾ ഇതൊരു മാധ്യമമാണല്ലോ ഈ ചാനൽ. ഇവിടെ ഇപ്പൊ ഞങ്ങളെ പോലുള്ള ആളുകളെ എന്തിനുകൊണ്ട് നിർത്തിയേക്കാണ്? ഈ ഗുണ്ടായസം ചെയ്ത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ആളുകളെ എന്തിനുകൊണ്ട് നിർത്തിയേക്കണം? നിങ്ങൾക്ക് റൈറ്റിംഗ് കിട്ടണം. നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ ഇന്ന് ഒരു ഗുണ്ടായസം അല്ലേ? മറിമായം.